മഹാഭാരത അന്തർഗതമായ ഭഗവത്ഗീതയിലെ 17-ാം ശ്ലോകം അവിനാശിതു തദ്വിധി ഏന സർവമിതം തദം എന്ന ശ്ലോകമാണ് നാം ചർച്ച ചെയ്തു വരുന്നത്. ആത്മാവിൻ്റെ അനശ്വരത, അത് ശാസ്ത്രങ്ങളാലും സ്വപ്രകാശകമായ സ്വാനുഭൂതിയാലുമാണ് അവഗമ്യമാവുന്നത്. എന്നാൽ ഇന്ന് ശാസ്ത്രവും സ്വാനുഭൂതിയുമെല്ലാം ചോദ്യം ചെയ്യപ്പെടുകയാണ്. ശാസ്ത്രത്തെ പിന്തുടർന്നാണ് യുക്തിസഹമായി ഒരുവൻ ഈശ്വര ആനന്ദത്തിലെത്തുന്നത്. അത് ഒരുവൻ എത്തുന്നത് പോലെ മറ്റൊരുവനും എത്തിച്ചേരാവുന്നതുമാണ്. ആർക്കെങ്കിലും മാത്രമായുള്ളത് വെറും തോന്നൽ മാത്രമാണ്. ഒരാൾക്ക് ഈ ശരീരം കൊണ്ട് ഈ മനസ്സും ബുദ്ധിയും കളിയാടുമ്പോൾ എത്തിച്ചേരാവുന്ന എല്ലാ സ്ഥാനങ്ങളും മറ്റൊരാൾക്കും എത്തിച്ചേരാവുന്നതാണ്. അതിനുള്ള സാഹചര്യങ്ങളും ശ്രമവും ആണ് അത്യന്താപേക്ഷിതമായുള്ളത്. അതുകൊണ്ട് ശാസ്ത്രങ്ങളാലും സ്വപ്രകാശകമായ സ്വാനുഭൂതിയാലുമാണ് ഈശ്വരാനന്ദത്തിലെത്തുന്നത്. എന്നാൽ ഇന്ന് ശാസ്ത്രം, സ്വാനുഭൂതി ഇതെല്ലാം ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്നിടത്താണ്. ഏറ്റവും വിചിത്രമായത് അനുകൂലികളും പ്രതികൂലികളും ഇവിടെ ഒരുമിച്ചാണ്. ശാസ്ത്രത്തിൻ്റെ അനുകൂലികളും ശാസ്ത്രത്തിൻ്റെ പ്രതികൂലികളും, സ്വാനുഭൂതിയെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും, ആത്മബോധത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും, ഭക്തന്മാരും നിഷേധികളുമെല്ലാം ഈ കാലഘട്ടത്തിൽ ഒരുമിച്ചാണ്. കാരണം വ്യക്തിമഹത്വം ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ശ്രമത്തിനിടയിൽ എല്ലാവരും ഈശ്വരമഹത്വം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. സർവവ്യാപകമായ ഈശ്വര ചിന്തയെ ഏതെങ്കിലും ഒരു വ്യക്തി അനുഭവിച്ചാൽ ഈശ്വരനിൽ നിന്ന് അന്യമായി ഒന്നുമില്ലെന്നാണ് അനുഭവിക്കുക. പക്ഷേ ഇന്ന് വ്യക്തിമഹത്വത്തെ ഉയർത്തിപ്പിടിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ ഈശ്വരനാണെന്നും ബാക്കിയുള്ളവർ ഈശ്വരനല്ലെന്നും ഞാൻ തന്നെ തിരിച്ചറിഞ്ഞ് ലോകരോട് പറയുമ്പോൾ ഈശ്വരനെയും ഈശ്വരനല്ലാത്തതിനെയും വേർതിരിക്കുവാൻ കഴിവുള്ളവനാണ് താനെന്ന് അറിവുണ്ട് എന്ന് അന്യനെ ബോധിപ്പിച്ച് നിർത്തുവാനുള്ള തത്രപ്പാടിൽ ഈശ്വരൻ്റെ സർവവ്യാപകത്വത്തെ ഞാൻ തന്നെ നിഷേധിക്കുന്നുവെന്ന് ഞാൻ അറിയാതെ പോകുന്നുണ്ട്. എൻ്റെ വാക്കുകളെ കേട്ടിട്ടോ ഞാൻ പറയാതെ തന്നെയോ എൻ്റെ വാക്ക് കേൾക്കാതെ ഈശ്വരാനുഭൂതിയിൽ ഞാൻ എത്തി നിൽക്കുമ്പോൾ എൻ്റെ അനുയായി വൃന്ദങ്ങൾ, സ്വയം അജ്ഞാനത്തിൽ നിൽക്കുന്ന അവർ, എന്നെയും എന്നോടൊപ്പം നിൽക്കുന്ന അവരെയും ഈശ്വരാനുഭൂതികളുടെ ലോകങ്ങളിലാണെന്നും മറ്റുള്ളവർ അല്ലെന്നും പറഞ്ഞ് തമ്മിലടിക്കുവാനും വഴക്കുണ്ടാക്കുവാനും സമരങ്ങൾക്കും ബന്ധുക്കൾക്കും ആഹ്വാനം ചെയ്യുവാനും നീങ്ങുന്നതാകുന്നു കാലഘട്ടമെങ്കിൽ അതും അനുകൂലിച്ചുള്ള ഈശ്വര നിഷേധത്തിൻ്റെ ലോകത്ത് തന്നെയാണ്. ഇങ്ങനെ അനുകൂലത്തിലെ ഈശ്വര നിഷേധവും പ്രതികൂലത്തിലെ ഈശ്വര നിഷേധവും കൊണ്ട് ഈശ്വര നിഷേധികളുടേതായ ഒരു ലോകം പടുത്തുയർത്തുന്നു, അല്ലെങ്കിൽ ഇഴ ചേർക്കുന്നു. ആധുനിക ഇവിടെയെല്ലാം ആളെ കൂട്ടുന്നത് അജ്ഞാനത്തിനാണ്. അവരുടെ അജ്ഞാനത്തിന് ആളുകളെ കൂട്ടുക, അതേസമയത്ത് ഈശ്വരാന്വേഷണത്തിൻ്റെതായ യാഥാസ്ഥിതികതയെ സമുജ്വലമായി അവതരിപ്പിക്കുക, അതേസമയത്തു തന്നെ സാമൂഹ്യ സേവനത്തിൻ്റെയും മറ്റും ആധുനികതയെ അവതരിപ്പിക്കുക, ആധുനികർക്ക് ബദ്ധ്യമാകുന്നതിനെ ആധുനികരെ കാണിച്ച് കൂട്ടത്തിലാക്കുക, പ്രാചീനതയ്ക്ക് ബദ്ധ്യമാകുന്നവരെ അത് കാണിച്ച് കൂട്ടത്തിലാക്കുക, പ്രാചീനത ബദ്ധ്യമുള്ളവർ ആധുനികതയെ എതിർക്കുമെന്ന് തോന്നുമ്പോൾ പ്രാചീനത കാണിച്ചവരെ ഒതുക്കിയിരുത്തുക, പ്രാചീനത ഇഷ്ടപ്പെടാത്ത ആധുനികർ വിമർശിക്കാൻ തുടങ്ങുമ്പോൾ
ഭൂരിപക്ഷം കാണിച്ച് അവരെ ഒതുക്കുക, പേടിപ്പിക്കുക. തങ്ങൾക്ക് പലതിനും കഴിയുമെന്നും തങ്ങൾ വിചാരിച്ചാൽ പലതും ചെയ്യാൻ കഴിയുമെന്നും കാണിക്കുക. ഇങ്ങനെ യാതൊരു ആത്മീയതയുമില്ലാത്ത, ഈശ്വരീയമല്ലാത്ത, ഭൗതിക ബലത്തിൽ അധിഷ്ഠാനം കണ്ടെത്തി അതിനെ അടിസ്ഥാനപ്പെടുത്തി ലോകത്തെ വഞ്ചിക്കുക എന്നത് ഭൗതികവും ഭൗതികേതരവുമായ ലോകങ്ങളിൽ ഒരുപോലെ പരീക്ഷിച്ചു വരുന്ന ഒരു കച്ചവടമായി ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നാം ഗീതയിലെ ഈ സന്ദേശത്തെ, അനശ്വരമായ ആത്മചിന്തയെ അർജുനന് ഭഗവാൻ ഒരു യുദ്ധക്കളത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ, യുദ്ധത്തെയും അതുപോലെ തന്നെ ആത്മബോധത്തെയും വ്യവച്ഛേദിച്ചറിയിക്കുന്ന ഈശ്വരീയതയുടെ തണലിൽ കാര്യങ്ങൾ വ്യാഖ്യാനിക്കേണ്ടി വരുമ്പോൾ ആധുനികതയ്ക്കെതിരാവുക, ഭൂരിപക്ഷം കാണിച്ച് രണ്ടിനെയും വിരട്ടുക, അതുകൊണ്ട് എല്ലാവരും മാനിക്കുന്നു എന്ന് വേറെയാവുക, അസ്തിത്വത്തിൻ്റെ കാര്യം വേറെ, ആ ഭൂരിപക്ഷത്തിൻ്റെ കാര്യം വേറെ, ഇവ രണ്ടും പരസ്പരം വിരോധികളാണ്. അജ്ഞാനവും ജ്ഞാനവും വിരോധികളാണ്, ഒരുമിച്ചിരിക്കുന്നതല്ല. ജ്ഞാനമുണ്ടായാൽ അജ്ഞാനം മാറും. ഒരാൾ മാനിക്കുന്നത് കൊണ്ട് അസ്ഥിതയ്ക്ക് പ്രഭാവമൊന്നുമില്ല. മാനിക്കുകയോ മാനിക്കാതിരിക്കുകയോ ചെയ്യുക, സത്ത് സത്ത് തന്നെ, അസത്ത് അസത്ത് തന്നെ. അസത്തിനെ സത്താക്കുന്നതിന് യുക്തിവാദികൾ, യുവസംഘങ്ങൾ, ഭക്തവൃന്ദങ്ങൾ, ആധ്യാത്മിക വണിക്കുകൾ എല്ലാം എല്ലാ അർത്ഥത്തിലും ഭൂരിപക്ഷമുണ്ടാക്കുന്നു. തങ്ങളുടെ അഭിപ്രായത്തിന് ശാസ്ത്രത്തിൽ ഈടുവയ്പ്പുകൾ കുറയുമ്പോഴാണ് ആളുകളെ കൂട്ടാൻ ശ്രമിക്കുന്നത്. ശാസ്ത്രമാണെങ്കിൽ അത് ആളുകൾക്ക് മനസ്സിലാവുകയും ഒരാൾ പറയുകയും ചെയ്താൽ മതി, അതിന് കൂട്ടുവേണ്ട. കൂടുതൽ ആളുകൾ വേണം എന്ന് തോന്നുമ്പോഴെല്ലാം തനിക്ക് ബലമില്ലെന്നും തൻ്റെ വാക്കിന് ബലമില്ലെന്നും തിരിച്ചറിയുകയാണ് ഇക്കൂട്ടരെങ്കിൽ പോലും പ്രശ്നങ്ങൾ തീരേണ്ടതാണ്. യുദ്ധക്കളത്തിലും 11-7 18 അക്ഷൗഹിണികൾ വന്നു നിൽക്കുമ്പോൾ ആ അക്ഷൗഹിണികൾ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ വിഷയമല്ലാത്ത തൻ്റെ ആനന്ദത്തിൻ്റെയും അറിവിൻ്റെയും വിഷയത്തെ ആ യുദ്ധക്കളത്തിൽ തന്നെ സമുജ്വലമായി പറയാൻ കഴിയുന്ന ഒരു സന്ദേശം ഭാരതത്തിനുണ്ട്. അതാണ് ഗീതയുടെ മർമ്മവും. അപ്പോൾ ശാസ്ത്രത്തിൽ ഏടുവയ്പ്പുകൾ കുറയുമ്പോൾ ആളുകളെ കൂട്ടുന്നു എന്ന് മനസ്സിലാക്കിയാൽ രണ്ടു പക്ഷവും ആളുകളെ കൂട്ടിയെത്തിയിരിക്കുകയാണ്. അവിടെ ധാർമ്മിക അടിത്തറയിൽ തനിക്ക് അർഹതയില്ലെന്ന് ബോധ്യം വരുമ്പോഴാണ് പാർശ്വവർത്തികളെ ഉണ്ടാക്കുന്നതെന്ന് ഇവർ അറിയുന്നില്ല. ബോധമുണ്ടെങ്കിൽ നാം മനസ്സിലാക്കേണ്ടത് പാർശ്വവർത്തികളുടെ എണ്ണം കൂടേണ്ടി വരുന്നത് അവർ പറയുന്നത് തെറ്റാകുമ്പോഴാണ്. ആരെല്ലാം പാർശ്വവർത്തികളുടെ എണ്ണത്തെ കാണിച്ച് ശാസ്ത്രം പ്രചരിപ്പിക്കുവാൻ ഒരുങ്ങുന്നുവോ അത് ശാസ്ത്രമല്ല. ശാസ്ത്രവും അതിൻ്റെ ആനന്ദവും വൈയക്തിക അനുഭൂതിയിൽ അധിഷ്ഠിതവും അന്യന് പങ്കുവച്ചു കൊടുക്കാവുന്നതും പങ്കുവച്ചു കൊടുക്കാൻ ഒട്ടേറെ കോലാഹലങ്ങളില്ലാത്തതുമാണ്. ഈ വസ്തുക്കളെല്ലാം വാങ്ങിച്ച് ഈ ഒച്ചപ്പാടുകളൊക്കെ ഉണ്ടാക്കി ഒരുപാട് ധനം മുടക്കി ഒന്നും വേണ്ടി വരില്ല ജ്ഞാനം കൈമാറാൻ. അതുകൊണ്ട് പാർശ്വവർത്തികളെ ഉണ്ടാക്കിയും ഉന്നതങ്ങളിൽ പിടിപാടുണ്ടാക്കിയും കാര്യങ്ങൾ നേടേണ്ടി വരുന്നത് ജ്ഞാനത്തിനല്ല. അപ്പോൾ സത്തെന്താണ്? അതിൻ്റെ സ്വരൂപമെന്ത്? അതെങ്ങനെയാണ്? അതുപോലെ അസത്ത് എന്ത്? ആർക്കു മനസ്സിലാക്കി കൊടുക്കണം? ഏതേത് ലക്ഷണങ്ങൾ കൊണ്ട് അസത്ത് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും? ഏതേതർത്ഥം ആണ് അത് നിലകൊള്ളുക? ഇതേ അർത്ഥത്തിലാണ് രണ്ട് ശ്ലോകങ്ങൾ, 17-18. അതിൽ 17 ആണ് നാം അന്വയിച്ചത്. രണ്ടാമത്തെ ശ്ലോകവും
ഒന്നാമത്തെ ശ്ലോകവുമെന്ന് നമുക്ക് ഈ അർത്ഥത്തിൽ എടുത്താൽ 17 എന്ന പ്രഥമ ശ്ലോകത്തിൽ സത്തിൻ്റെ സ്വരൂപ നിർണയമാണ്. സത്ത് എന്താണ് എന്ന് പ്രകടമാവുക. രണ്ടാമത്തെ ശ്ലോകത്തിൽ അസത്തിനെ പരിചയപ്പെടുത്തുക. അങ്ങനെയാണ് കൃത്യതയോടെ ഭഗവാൻ 16 ശ്ലോകം കഴിഞ്ഞ് സത് അസത് ഭാവങ്ങളെ പഠിപ്പിക്കാൻ ഒരുങ്ങുന്നത്. രണ്ടും സത്തും അസത്തും നമ്മുടെ ആന്തരപ്രകൃതിയിലുള്ളത് തന്നെയാണ്, പുറത്തല്ല. കാരണം ഈ പ്രപഞ്ചം സത്യവും അനുർദവും മിഥുനീകരിച്ചാണ്. സത്യാനുർദയെ മിഥുനീകൃത്യ സർവോപ്യയം ലോകവ്യവഹാര. സത്യം മാത്രമായി വ്യവഹാരമില്ല, അസത്യം മാത്രമായി വ്യവഹാരമില്ല. സത്യവും അനുർദവും മേളിച്ചിട്ട് ഈ ലോകവ്യവഹാരങ്ങൾ നടക്കുന്നു. നമ്മുടെ ഉള്ളിൽ സത്തെന്ത് അസത്തെന്ത്, പരമാത്മാവിൻ്റെ സ്പന്ദനം സത്ത്, മായാസ്പന്ദനം അസത്ത്. ആത്മാവിൽ പരമാത്മസ്പന്ദനം, ശരീരാദികളിൽ മായാസ്പന്ദനം. ഈ ശരീരാദികളെ നിലനിർത്തുവാനുള്ള തത്രപ്പാട്, സ്വത്തുവകകളെ നിലനിർത്തുവാനുള്ള തത്രപ്പാട്, അത് നിലനിൽക്കുകയില്ലെന്ന് അറിഞ്ഞിട്ട് അത് മായാസ്പന്ദനം. ആത്മബോധത്തെ മാത്രം അറിയുവാനുള്ള ശ്രമം, അത് ആത്മസ്പന്ദനം. ഇതിൻ്റെ സ്പഷ്ടീകരണത്തിന് അവിനാശിതു തദ്വിദ്ധി എന്നിങ്ങനെ ഭഗവത് ദർശനം. അവിനാശിതു തദ്വിദ്ധി, ആ ആത്മതത്വത്തെ അല്ലയോ അർജുന നീ അവിനാശിയാണെന്നറിയുക. അവിനാശി എന്നാൽ നാശരഹിതം. നാശമെന്ത്? നാശത്തിൻ്റെ സർവസാധാരണമായ അർത്ഥം ധ്വംസം, സമാപ്തമാവുക. വസ്ത്രം കത്തിച്ചാൽ ചാമ്പലാവും, വസ്ത്രം നശിക്കുന്നു. ഒരു വസ്ത്രത്തിൻ്റെ ഇഴകൾ വേർപെടുത്തിയാലും വസ്ത്രം നഷ്ടപ്പെടും. നെടുകയും കുറുകയുമുള്ള ഇഴകൾ വേർപിരിച്ച് എടുത്തു വച്ചാൽ വസ്ത്രമില്ലാതാവും. എങ്കിലും ചേർത്ത് പുനഃസൃഷ്ടി പറ്റും. മണ്ണുകൊണ്ട് ഘടവും സ്വർണം കൊണ്ട് ആഭരണവുമെല്ലാം ഇതുപോലെ തന്നെയാണ്. അത് ആഭരണം നഷ്ടമാവും. പാണിനീയ വ്യാകരണത്തിൽ നശ്വധാതുവിന് അർത്ഥം നിർദ്ദേശിച്ചിട്ടുണ്ട്. നശ് അദർശനം. നശ്വധാതുവിൻ്റെ അർത്ഥം അദർശനം എന്നാണ്, കാണാതാവുക. വസ്ത്രത്തിൽ നിന്ന് നൂലെല്ലാം വേർപെടുത്തിയാൽ വസ്ത്രം പിന്നെ കാണപ്പെടുന്നില്ല. കുണ്ഡലമുരുക്കിയാൽ പിന്നെ കുണ്ഡലം കാണപ്പെടുന്നില്ല. വസ്ത്രം കത്തിച്ചാൽ കുറച്ചു പരമാണു നൂലിൻ്റെ രൂപത്തിലുണ്ടാവും, കുറച്ച് മർമാണുക്കൾ സ്വതന്ത്രങ്ങളായി പോയിട്ടുണ്ടാവും. അണുവിൽ സ്വതന്ത്രമാകുന്ന അണുക്കളെ മർമാണുക്കളെന്ന പ്രാചീനർ പറയുക. അവ സ്വതന്ത്രങ്ങളായി പോയിട്ടുണ്ടാവും. ഇത് ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, പണ്ട് ദില്ലിയിലെ ചെങ്കോട്ടയിൽ ഒരു മെഴുകുതിരി കത്തിയിരുന്നു. അതിൻ്റെ ജ്വാലയിൽ നിന്നുള്ള ഊർജം തിരിച്ച് വസ്തുവായി കത്തിക്കൊണ്ടിരുന്നുവെന്നാണ് ആളുകൾ വിശ്വസിച്ചിരുന്നത്. കാരണം ഒരിക്കലും ഈ മെഴുകുതിരി അത് കെട്ടിരുന്നില്ല. അങ്ങനെയാണ് ആളുകളുടെ വിശ്വാസം. അത് പരീക്ഷിക്കുവാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് ശ്രമിച്ചപ്പോൾ കെട്ടുപോയെന്നാണ് കഥ. പഴയ ചരിത്രങ്ങളിലൊക്കെ ഉണ്ട്. പലതും പരീക്ഷിച്ചാൽ നഷ്ടപ്പെടുന്നതുണ്ടാവും. അതിനുശേഷം അതുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അണുക്കളെ പിരിച്ചാണ് കാര്യം കാണുന്നില്ലാതാക്കുന്നത്. അണുക്കളെ സംയോജിപ്പിച്ചാണ് കാണാവുന്നതാക്കുന്നത്. അപ്പോൾ അദർശനം സാധിക്കുന്നത് പലപ്പോഴും അണുവിഘടനത്തിലാണ്. പലയിടത്തും ഭാഗങ്ങളെ, അവയവങ്ങളെ വിഘടിച്ചാൽ അദർശനം ഉണ്ടാവും. അണുക്കളെ തന്നെ പിരിക്കണമെന്നില്ല,
അവയവം വിഘടിച്ചാൽ തന്നെ അദർശനം ഉണ്ടാവും. സർവദാഭി അദർശനം നാശമാണ്. അദർശനത്തിൻ്റെ അഭാവം എവിടെയുണ്ടോ അത് അവിനാശി. അപ്പോൾ അവിനാശി എന്നത് ദർശനത്തിൻ്റെ പ്രതിഷേധമാണ് അദർശനം. അദർശനത്തിൻ്റെ പ്രതിഷേധം അദർശനാഭാവരൂപി അവിനാശിയാണ്. അപ്പോൾ പ്രതിഷേധത്തിൻ്റെ പ്രതിഷേധം ഇവിടെ രണ്ടു പ്രതിഷേധമാണ്. വസ്ത്രത്തിൻ്റെ അഭാവമില്ല എന്ന് പറഞ്ഞാൽ വസ്ത്രമുണ്ടെന്നാണ് അർത്ഥം. പണത്തിൻ്റെ അഭാവമില്ല എന്ന് പറഞ്ഞാൽ പണമുണ്ടെന്നർത്ഥം. എന്നാൽ രൂപയുണ്ടെന്ന് പറയുകയല്ലേ വേണ്ടത്, പണമുണ്ടെന്ന് പറയുകയല്ലേ വേണ്ടത്, എന്തിന് വക്രോക്തി? ഉത്തരം, രണ്ടു പ്രതിഷേധം സാതത്വ സൂചകാർത്ഥമാണ്. ഗ്രാമത്തിൽ പണ്ഡിതന്മാരുണ്ട് എന്നൊരു വചനം, ഈ ഗ്രാമത്തിൽ അപണ്ഡിതന്മാരില്ല എന്നൊരു വചനം. വ്യത്യാസം എന്താണ്? ഗ്രാമത്തിൽ പണ്ഡിതന്മാരുണ്ട് എന്നതിന് ഗ്രാമത്തിൽ കുറേ പണ്ഡിതന്മാരുണ്ട്, മൂന്നോ നാലോ പത്തോ നൂറോ ഒക്കെ ഉണ്ടെന്നേ അർത്ഥമാവുള്ളൂ. എന്നാൽ രണ്ടാമത്തതിൽ ആവട്ടെ, ഗ്രാമത്തിൽ അപണ്ഡിതന്മാരേ ഇല്ല, പണ്ഡിതന്മാർ മാത്രമേ ഉള്ളൂ എന്നർത്ഥമായി. ഇപ്രകാരം ആത്മതത്വം അവിനാശിയാണെന്നു പറഞ്ഞാൽ, അദർശനമില്ല എന്ന് പറഞ്ഞാൽ നിത്യദർശനവാനാണെന്നർത്ഥം. നിത്യദർശനവാനാണ്. ഏതൊന്ന് നിത്യദർശനവാനാണോ അത് അവിനാശി. നഹി ദ്രഷ്ടു ദൃഷ്ടർ വിപരിലോപോ വിദ്യതേ അവിനാശിത്വാത് എന്ന് ശ്രുതി. ദൃഷ്ടിക്ക് ദർശനത്തിന് ഒരിക്കലും വിപര്യയം വരാത്തത്, ഒരിക്കലും ലോപം വരാത്തത് അവിനാശി എന്ന് പറഞ്ഞാൽ നിത്യദർശനവാൻ. അവിനാശിവ അരേ അയം ആത്മാ അനുച്ഛിത്തി ധർമ്മ. ഈ ആത്മാവ് നിത്യദർശനവാനാണ്. എന്തുകൊണ്ടെന്നാൽ അതിൻ്റെ ഉച്ഛേദം ഒരിക്കലുമില്ല, അതൊരിക്കലും ഇല്ലാതാകുന്നില്ല. ആത്മാവിൻ്റെ നിരന്തര ദർശനം ഉളവാകുന്നു. അതുകൊണ്ട് അവിനാശിത് തദ്വിദ്ധി എന്ന് പറയുന്നു. പരമാത്മാവ് അത് ആത്മാവ് അവിനാശി നിത്യദർശനവാൻ. ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിട്ടില്ലാത്തതിനെ എങ്ങനെ നിത്യദർശനവാനാണെന്ന് പറയും എന്ന് സംശയമുണ്ടാകാം. പരമാത്മാവിൻ്റെ നിത്യദർശനം ഒരു തവണയുണ്ടായാൽ ദൂരത്ത് അയാൾ തന്നെ കൃതകൃത്യനാവും. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്തതിനെ എങ്ങനെ നിത്യദർശനവാനാണെന്ന് പറയും? മരിച്ചു കഴിഞ്ഞ് ഗോലോകം വൈകുണ്ഠലോകം തുടങ്ങിയ ലോകങ്ങളിൽ നിത്യദർശനം ലഭിക്കുന്നു. ഈ മർത്യലോകത്തിൽ അനേക ജന്മങ്ങളിൽ തപം ചെയ്തിട്ട് തപസികൾക്ക് ഒരിക്കൽ ദർശനം ലഭിക്കുന്നു എന്നെല്ലാം നാം കേട്ടിട്ടുണ്ട്. ധ്രുവനെപ്പോലെ ഉഗ്രതപം ചെയ്താൽ ആറുമാസം കൊണ്ട് ദർശനം ലഭിക്കുന്നു, ഇല്ലെങ്കിൽ ജന്മങ്ങൾ അനേകം കഴിഞ്ഞാലും ലഭിക്കുന്നില്ല. ഇതാണ് ഭക്തഗാഥ. എന്നാൽ വേദാന്തശാസ്ത്രം പറയുന്നു പ്രഥമം പരമാത്മദർശനമാണ്, ലോകദർശനമല്ല. ഭക്തിയിൽ നിന്ന് വേറിട്ട് ഇവിടെ പറയുമ്പോൾ ജഗദ്ദർശനം തന്നെ ആത്മദർശനം കഴിഞ്ഞാണ്. ആത്മദർശനം കഴിയാതെ ജഗദ്ദർശനമില്ല. ശ്രുതിയുടെ ഉദ്ഘോഷണം ഇതാണ്, തമേവ ബന്ധമനുപാതി സർവം. അത് പ്രകാശിച്ചിട്ട് മാത്രമാണ് ഈ ജഗത്ത് പ്രകാശിക്കുന്നത്. ആത്മാവ് ആദ്യം ഭാസിക്കുന്നു, പരമാത്മാവ് പ്രകാശം പരത്താതെ ഒന്നും പ്രകാശിക്കില്ല. അതിന് പുറമെയാണ് ജഗത്താകെ പ്രതിഭാസിക്കുന്നത്, അതിൻ്റെ പുറകെയല്ലാതെ മുൻപെയല്ല. നിത്യദർശനവാനായാൽ
പിന്നെ ബന്ധനമില്ല. ഭിദ്യതേ ഹൃദയഗ്രന്ഥി എന്ന് പറഞ്ഞിട്ടുണ്ട്. പരമാത്മദർശനം കൊണ്ട് സർവഗ്രന്ഥി മോക്ഷം ഉളവാകുന്നു. പശ്യൻ അഭി നച പശ്യതി, പരമാത്മാവിൻ്റെ നിത്യദർശനം നടന്നുകൊണ്ടിരിക്കുന്നു. പരമാത്മാവിനെ കാണാതെ വസ്തുക്കളെ, സംഭവങ്ങളെ, ആളുകളെ, പ്രിയാപ്രിയങ്ങളിൽ ചേർത്ത് കാണുന്നു. അപ്പോൾ പരമാത്മാവിൻ്റെ ദർശനവും അദർശനവും ഒരുപോലുണ്ടാകുന്നു. പരമാത്മബോധം വന്നാലേ ദൃശ്യങ്ങളെ കാണൂ. ദൃശ്യങ്ങളെ കണ്ടു പ്രിയം തോന്നിയാൽ ആത്മബോധം മറയ്ക്കുന്നു. അപ്പോൾ ആത്മബോധമുണ്ടായി, വസ്തുബോധമുണ്ടായി. വസ്തുബോധത്തിൽ പ്രിയം വന്നു, ആത്മബോധം മറച്ചു. അങ്ങനെയാണെങ്കിൽ പരമാത്മാവിൻ്റെ ദർശനവും അദർശനവും ഒരുപോലെ ഉണ്ടാകുന്നു. ഈ കാര്യദർശനം കൊണ്ട് കാരണദർശനം ഉളവാകുന്നു. സ്വർണം അത് കുണ്ഡലമായി, കുണ്ഡലം കാണുന്നതിലൂടെ സ്വർണവും കാണുന്നു. കുണ്ഡലത്തിൽ മമത വന്നാൽ, നാമരൂപാങ്കിതമായ മമതയുണ്ടായാൽ സ്വർണം മറക്കുന്നു. ഇതുപോലെ തന്നെയാണിത്. അപ്പോൾ ഒരാളോട് ഈ മുറിയിൽ മണ്ണുണ്ടോ എന്ന് ചോദിച്ചാൽ അയാൾ പറയും ഇഷ്ടികയുണ്ട്, മണ്ണില്ലെന്ന് പറയും. ഇഷ്ടിക മണ്ണ് തന്നെയാണ് എന്ന്. അതുകൊണ്ട് അപ്പോൾ ആചാര്യൻ പറയും പശ്യൻ അഭി നജ പശ്യതി, അവൻ മണ്ണ് കണ്ടിട്ടും കാണുന്നില്ല. കണ്ടിട്ടും കാണാതിരിക്കുക. ജഗദ്ദൃഷ്ടി കൊണ്ട് മൂലപരമാത്മാവിൻ്റെ ദർശനം ഇല്ലാതാകുന്നു. കടത്ത നോക്കുമ്പോൾ മണ്ണിനെ ആണ് നോക്കുന്നത്. കടമാവട്ടെ വാചാരംഭണമാത്രവും. ആരൊരാൾ കടം കാണുന്നു, അവൻ മണ്ണിനെയാണ് കാണുന്നത്. അത് നിത്യദർശനം. മണ്ണ് നിത്യദർശനം. കടദർശനമോ വാചാരംഭണമാത്രം, വെറും വാക്കിൻ്റെ കളി മാത്രം. വാചാരംഭണം വികാരോ നാമധേയം മൃത്തികേത്യേവ സത്യം എന്ന് ശ്രുതി. കടകുഡ്യാദികൾ നാമധേയങ്ങളാണ്, വാചാരംഭണമാണ്. സത്യമാകട്ടെ മണ്ണാണെന്നതാണ്. അതുപോലെ നാമധേയങ്ങൾ അനേകമാണ്. അതിലൊന്ന് ഈശ്വരനെ, എന്നാൽ മറ്റുള്ളതിനെ നിഷേധിക്കുന്നതിനാൽ ആണ് വാചാരംഭണമാത്രമായ ആ കടകുഡ്യാദികളെ കാണുന്നത്. കടകുഡ്യാദികളെ കാണാതിരിക്കുന്നു എങ്കിൽ ഈശ്വരനെ കാണുന്നത് പോലെ മണ്ണിനെ കാണുന്നു. ഈ ഒരു സന്ദേശത്തെ വച്ചുകൊണ്ട് അവിനാശിത്വത്തെ നമുക്കായി ഉപദേശിച്ചു തന്ന ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാദങ്ങളിൽ പ്രണമിച്ച് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.